തൃശ്ശൂരിൽ സ്പോർട്സ് രംഗത്ത് കളം നിറഞ്ഞു നിന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് എൻ്റെ സുഹൃത്ത് ടി ഡി ഫ്രാൻസിസ്. 65-66 കാലഘട്ടത്തിൽ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് അന്ന് സെയിൻറ്റ് തോമസ് കോളേജിൽ കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ടി ഡി ഫ്രാൻസിസുമായി പരിചയപ്പെടുന്നത്. ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്പോർട്സ് രംഗത്ത് അത്ഭുതങ്ങൾ കാണിക്കാൻ ആരംഭം കുറിച്ച ഒരു അസാമാന്യ വ്യക്തിത്വമാണ് ടി ഡിയുടേത്. ഇതിനെല്ലാം പകിട്ട് കൂട്ടുന്ന വിധം തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഫുട്ബോളിനെ കൂടുതൽ വിപുലീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ടെന്നീസിൻ്റെ അത് അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ കടന്ന ഒന്നായിരുന്നു. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഒരു സാറ്റലൈറ്റ് ടൂർണമെൻ്റ് തൃശ്ശൂരിൽ നടത്താനായിട്ട് തീരുമാനിച്ചത്. യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത തൃശ്ശൂരിൽ അത് ആരംഭിക്കണം എന്ന് പറഞ്ഞ പലരും അതിനെ തമാശയായി കണ്ടു. പക്ഷേ ശ്രീ കെ കരുണാകരനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അന്ന് വെറ്ററിനറി കോളേജ് കോമ്പൗണ്ടിൽ 5 ടെന്നീസ് കോർട്ടുകൾ ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച് ലോകശ്രദ്ധ പിടിച്ചുപറ്റി ടി ഡി ഫ്രാൻസിസ് എന്ന് നമുക്കറിയാം. ഞാനന്ന് അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അങ്ങനെ നോക്കിയാൽ തൃശ്ശൂരിലെ എണ്ണമറ്റ പരിപാടികൾ, ശ്രദ്ധേയമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം അങ്ങേയറ്റത്തെ മികവ് കാണിച്ചു. ആസൂത്രണ പാഠവുമുണ്ടായി. സത്യസന്ധമായ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് വിജയശ്രീയിൽ വന്നു. അതിനൊരു അംഗീകാരം എന്ന നിലയ്ക്ക് അദ്ദേഹം ടെന്നീസിൻ്റെ ഓൾ ഇന്ത്യ ഫെഡറേഷനിലെ കമ്മിറ്റി മെമ്പറായി മാറ്റപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി 30 കൊല്ലം 30-ലേറെക്കാലം അതിൻ്റെ കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്കും 16 കൊല്ലക്കാലം അതിൻ്റെ ട്രഷറർ എന്ന നിലയ്ക്കും അദ്ദേഹം പ്രവർത്തിച്ചത് സത്യത്തിൽ ഒരു സർവകാല റെക്കോർഡാണ്. 5 പ്രധാനമന്ത്രിമാരുടെ കൂടെ അദ്ദേഹത്തിന് ഇടപെടുക്കാൻ കഴിഞ്ഞു. ലോകോത്തരങ്ങളായ പ്രഗത്ഭമതികളായ സ്പോർട്സ് പ്രമാണികളുടെ കൂടെ അദ്ദേഹത്തിന് സമ്പർക്കം പുലർത്താൻ കഴിഞ്ഞു. രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യയുടെ ലീഡറായി അദ്ദേഹത്തിന്, മാനേജറായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ലോക ഗെയിംസിൽ തന്നെ മോസ്കോയിൽ വെച്ച് നടന്ന ഗെയിംസിൽ ഇന്ത്യൻ ടീമിൻ്റെ ചാർജുള്ള ആളായിട്ട് അദ്ദേഹം പോയി. ചുരുക്കി പറഞ്ഞാൽ ടി ഡി എ പോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയേറെ മത്സരങ്ങളിൽ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പങ്കാളിയാവുകയും ചെയ്ത ആളുകളെ അധികം നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് സ്ഥിതി. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന വിധം എല്ലാറ്റിനെയും വളർത്തി ഏത് രംഗത്ത് ചെന്നാലും അവിടെയൊക്കെ തൻ്റേതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ ഉള്ള അദ്ദേഹത്തിന് പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഏതെല്ലാം പരിപാടികളിൽ വന്നാലും അതിൻ്റെ ഒരു കോമൺ ഫാക്ടർ ടി ഡി ആയിരുന്നു. ടി ഡി ഇല്ലെങ്കിൽ പിന്നെന്ത് സ്പോർട്സ് ഇവൻറ്റ്സ്? അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ അംഗീകരിക്കപ്പെട്ട് യശ്വന്ത് സിൻഹ മുൻമന്ത്രി ഏറ്റവും സമ്പന്നമായ ടെന്നീസ് അസോസിയേഷൻ്റെ ട്രഷററായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ മറ്റു വ്യക്തികളില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ കേരളീയനായി എന്ന കാരണം കൊണ്ട് മലയാളികൾ അദ്ദേഹത്തെ വേണ്ട വിധം അംഗീകരിച്ചോ, സർക്കാരുകൾ അദ്ദേഹത്തിന് വേണ്ട വിധ പരിഗണന നൽകിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം പലപ്പോഴും ലഭിച്ചില്ല എന്നതിൽ ഒരു വേദനയുണ്ട്. പക്ഷേ കർമ്മനിരതനായി ദീർഘകാലം ഈ രംഗത്ത് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ നിന്ന് ആരംഭിച്ച്
സ്പോർട്സിൽ അവസാനിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. സാധാരണ സ്പോർട്സ് രംഗത്ത് കയ്യേറാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയം വിട്ട് സ്പോർട്സ് രംഗത്തെ കയ്യിൽ അമ്മാനമാടിയൊരു വ്യക്തി അദ്ദേഹമാണ് ടി ഡി ഫ്രാൻസിസ്. സംഘാടനം ഒരു കലയായി വളർത്തിയ ആളാണ്. ഒരു പക്ഷേ സംഘാടന മികവിന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഒരു പി എച്ച് ഡി നൽകുകയാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ട വ്യക്തി ടി ഡി ആയിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ജനപ്രതിനിധി നിലയ്ക്ക് ദീർഘകാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയ്ക്ക് ആ സുഹൃത്തിൻ്റെ വളർച്ച അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. സമൂഹത്തിന് വേണ്ടി ഇത്രയേറെ സംഭാവന ചെയ്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ രൂപം കൊടുത്തുകൊണ്ട് ഭാവി തലമുറയ്ക്ക് പ്രചോദനം നൽകത്തക്ക വിധം ഒരു കായികൽപ്പം എന്ന ഒരു ആത്മകഥ അദ്ദേഹം തയ്യാറാക്കി അതേറ്റവും ഉചിതമായി എന്നതാണ് എൻ്റെ അഭിപ്രായം. കായികൽപ്പം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നതിലുപരി കായിക രംഗത്തിലെ ദീർഘകാലത്തെ സംഭവവികാസങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ, അത് നൽകുന്ന ആവേശം, അതെല്ലാം ജനങ്ങളിലേക്ക് പകരാൻ കഴിയും. ഒരു ഞാൻ എവിടെയോ വായിച്ചായി ഓർക്കുന്നു, നിങ്ങളെ ലോകം ഓർക്കണമെങ്കിൽ വായിക്കാവുന്ന എന്തെങ്കിലും നിങ്ങൾ എഴുതണം, എഴുതാവുന്ന എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കണം എന്ന്. ടി ഡി എഴുതാവുന്ന പല കാര്യങ്ങളും പ്രവർത്തിച്ചു, വായിക്കാവുന്ന ചില കാര്യങ്ങൾ ഈ പുസ്തകം വഴി എഴുതുക കൂടി ചെയ്യുമ്പോൾ ടി ഡി ചരിത്രത്തിലെന്നും ഓർമ്മപ്പെടുന്ന ഒരാളായിരിക്കും എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും തരുന്നു.